ഹലോ ഗൈസ്, എല്ലാ വെച്ചിട്ടും ഗാങ്സ്റ്റർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ മൈൻക്രാഫ്റ്റിൽ ഒരു കോബിൾ സ്റ്റോൺ ഫാം ഉണ്ടാക്കാമെന്നാണ്. സോ അതിനുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിന് വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ആദ്യമായിട്ട് ഈ ഫാം ഉണ്ടാക്കേണ്ട റിസോഴ്സസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റായിട്ട് ഒരു 33 ബിൽഡിംഗ് ബ്ലോക്സ് വേണം. അത് കഴിഞ്ഞിട്ട് ഒരു 4 സ്റ്റെയേഴ്സ് വേണം. ബിൽഡിംഗ് ബ്ലോക്സ് നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്യാതെ തന്നെ സ്റ്റെയേഴ്സും ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സൈൻ ബോർഡിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഒരു 2 വാട്ടർ ബക്കറ്റ് വേണം. പിന്നെ ഒരു ലാവ ബക്കറ്റ്, അതേപോലെ തന്നെ ഒരു 8 ചെസ്റ്റ്, അതായത് 4 ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കേണ്ട ചെസ്റ്റ് വേണം. പിന്നെ 4 ഹോപ്പർ, പിന്നെ ഒരു പിക്കാക്സ്. അത് ഏത് പിക്കാക്സ് ആയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ ഇപ്പം ഈ ഫാം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് ഒരു 4 ഡബിൾ ചെസ്റ്റ് ഇതുപോലെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഇതൊരു 4 ഡബിൾ ചെസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വന്നിട്ട് 4 ഹോപ്പർ, അതായത് ഓരോ ജസ്റ്റിനും ഓരോ ഹോപ്പർ എന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട്. പിന്നെ കവർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബ്ലോക്ക് ഒഴിച്ച് എല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റെയേഴ്സ് എടുത്തിട്ട് ഈ 4 ചെസ്റ്റിൻ്റെ മുകളിലായിട്ടും ഒരു സ്റ്റെയേഴ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇതുപോലെ. അതിനുശേഷമായിട്ട് ബിൽഡിംഗ് ബ്ലോക്സ് എടുത്തിട്ട് ഒരു ലെയറൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഒരു ലെയറോട് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷമായിട്ട് നിങ്ങൾ ഇവിടെ ഏതെങ്കിലും കാണുന്ന ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഏതെങ്കിലും ഒരു സൈഡിലൊരു ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. ശേഷം ആ പൊട്ടിച്ച സൈഡിൽ ഒരു സൈൻ ബോർഡ് ഇതുപോലെ ഒന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ താഴിൽ കാണുന്ന ഏതെങ്കിലും ഒരു 4 ബ്ലോക്ക് ഒന്ന് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷമായിട്ട് ഈ 2 വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. സോ ഇതാകുമ്പോൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് കിട്ടും. പിന്നെ ഇവിടെ നിന്ന് തന്നെ 2 ബക്കറ്റ് കളക്ട് ചെയ്തിട്ട് ഈ കാണുന്ന ഈ സ്റ്റെയേഴ്സ്, 4 സ്റ്റെയേഴ്സിൽ ഓരോ ബക്കറ്റ് വാട്ടർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷമായിട്ട് ഒരു ലെയർ കൂടി ഒന്നിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ നമ്മൾ കംപ്ലീറ്റ് മൊത്തമായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗം ഒന്ന് കവർ ചെയ്യരുത്, ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവസാനം നമ്മൾ ഈ ലാവ ബക്കറ്റ് എടുത്തിട്ട് ഇതേ ഇവിടെ ആയിട്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. സോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഈ വെള്ളമൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ലാവ ഇങ്ങോട്ട് വന്ന് വന്ന് ഇതിവിടെ ഒരു ബ്ലോക്കായിട്ട് വരും. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഒരു പിക്കാക്സ് വെച്ചിട്ട് ഇതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് അൺലിമിറ്റഡ് കോബിൾ സ്റ്റോൺ ഫാം. അപ്പോൾ നിങ്ങളൊരു സ്കിൽ ടച്ച് പിക്കാക്സ് വെച്ച് പൊട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോൺ ആയിട്ടും കിട്ടും കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ചെസ്റ്റ് തുറന്ന് നോക്കുമ്പോഴേക്ക് നമുക്ക് കാണാൻ പറ്റും നമ്മളെ കോബിൾ സ്റ്റോൺസ് വന്നിരിക്കുന്നത്. പിന്നെ അവസാനത്തെ ചെസ്റ്റിൽ ഒന്നും കാണത്തില്ല. അപ്പോൾ നിങ്ങളൊരു എഫിഷ്യൻസി 5 ഒക്കെ ഉള്ള പിക്കാക്സ് വെച്ച് പൊട്ടിക്കാൻ മാത്രമേ അവസാനത്തെ ചെസ്റ്റിലൊക്കെ വന്ന് കിടക്കുള്ളൂ. പിന്നെ ഗൈസ്, ഇത് മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷനിലും ജാവ എഡിഷനിലും ബെഡ്റോക്ക് എഡിഷനിലും ഒക്കെ വർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിന്നാൽ മതി. അതിനുശേഷം നിങ്ങൾക്കിത് ചെസ്റ്റ് തുറന്നൊക്കെ കോബിൾ സ്റ്റോൺസ് കിട്ടും. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ കൂട്ടാക്കി വെക്കുന്ന വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോട്ടാണ്. ബൈ ബൈ.